അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട വാദി തൊയ്ബ ഗ്രൂപ്പിലെ മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംരംഭം നാളെ ആഖിറത്തിൽ നമുക്ക് അനുകൂലമാകുന്ന, നമുക്ക് പ്രതിഫലത്തിന് ഹേതുവാകുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ വാദി തൈബയുടെ ചരിത്ര പഠനത്തിൻ്റെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്നലെ ആണ് ക്ലാസ് എടുക്കേണ്ടിയിരുന്നത്, പക്ഷേ ഞാനല്പം തിരക്കിലും അതുപോലെ തന്നെ ഇവിടെ പള്ളിയിലില്ല, പിന്നെ നാട്ടിൽ ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പരിപാടികളിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇന്നലെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ പള്ളിയിലുണ്ട്, അല്പസമയം കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഞാനിവിടെ നിന്ന് പോകും. അപ്പോൾ ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ട് മാറ്റിയതാണ്, അതിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ത്യാഗം സഹിക്കുകയും ഏറെ ചരിത്രപരമായി ചർച്ച ചെയ്യപ്പെടുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യപ്പെടുന്ന ഒരു മഹൽ വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് മാഷിത ബീവി. മാഷിത ബീവിയുടെ ചരിത്രം ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാകാം. ധിക്കാരിയായ ഫിർഔനിനെ കേൾക്കാത്തവരുണ്ടാകില്ല. ആ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലെ വളർത്തുപുത്രിമാരിൽ ഒരാളായിരുന്നു മാഷിത ബീവി. മാഷിത ബീവിയുടെ ചരിത്രം പറയുമ്പോൾ നമുക്കൊക്കെ ഏറെ മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ ആ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈമാനാകുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു അണുമണി തൂക്കം വ്യതിചലിക്കാൻ തയ്യാറാവാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ വളരെ സ്ഥൈര്യത്തോടെയും വളരെ ഉറച്ച തീരുമാനത്തോടെയും നിൽക്കാൻ തയ്യാറായി എന്നുള്ളതാണ് മാഷിത ബീവി നൽകുന്ന പാഠം. ഇസ്ലാമിലെ ചരിത്രകാരന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറെ ചരിത്രവും നമ്മൾ അതിൻ്റെ പാഠം അത് ക്ഷമയായിരിക്കും. ഈ ക്ഷമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന് ശരീഅത്തുൽ ഇസ്ലാം അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താനുള്ള കഠിന പ്രയത്നമായിരിക്കും ഓരോ ചരിത്രത്തിൻ്റെ പിന്നിലും ഉണ്ടാവുക. മഹാന്മാരായ അസ്ഹാബുൽ ബദറിൻ്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ അസ്ഹാബുൽ ബദറിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നിലുള്ള പാഠം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ പോരാടിയിട്ടുള്ളത്. ഓരോരുത്തരും കഠിനമായ പ്രയത്നങ്ങൾ നടത്തി പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ആ ദിവസത്തിൽ അവർ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പോരാടാൻ തയ്യാറായത് അവരുടെ ക്ഷമയാണ്, ദീനിൻ്റെ മേലിലുള്ള ക്ഷമ. സബ്റുൻ അലാ തോഅത്തില്ല, അള്ളാഹുവിൻ്റെ തോഅത്തിലേക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ മനസ്സിലുമുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ പോരാടിയത്. ഇനി ഓരോ ചരിത്രങ്ങളും പരിശോധിച്ച് നോക്ക്, അതിനൊക്കെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന് ആ ദീനിനെ ഉറപ്പിച്ചു നിർത്താനുള്ള കഠിന പ്രയത്നങ്ങളാണ് എല്ലാവരും നടത്തി വന്നിട്ടുള്ളത്. അതുപോലത്തൊരു ചരിത്രമാണ് മാഷിത ബീവിയുടേത്. ഫിർഔനിൻ്റെ കൊട്ടാരത്തിലെ വളർത്തുപുത്രിയായ മാഷിത ബീവി, ആ മാഷിത ബീവി ഒരു ദിവസം തൻ്റെ ഫിർഔനിൻ്റെ മക്കൾക്ക് വാർന്നു കൊടുക്കുന്ന സമയം മാഷിത ബീവിയുടെ കയ്യിൽ നിന്നും ആ ചീർപ്പൊന്ന് താഴേക്ക് വീണുപോയി. അങ്ങനെ ആ താഴെ വീണ ചീർപ്പെടുത്തുകൊണ്ട് മഹദിയായ മാഷിത ബീവി ചീർപ്പെടുത്തുകൊണ്ട് രണ്ടാമത് വാരാൻ വേണ്ടിയിട്ട് ആ ചീർപ്പെടുക്കുന്ന സമയത്ത് ഫഖാലത്ത് ബിസ്മില്ലാ, ആ മാഷിത ബീവി ഉച്ചരിക്കുകയാണ്, ബിസ്മില്ല എന്ന് ഉച്ചരിക്കുകയാണ്. നമുക്കറിയാം കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഏതൊരു നല്ല കാര്യവും നമ്മൾ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ കാര്യത്തിൽ ബറക്കത്ത് കുറഞ്ഞിരിക്കുമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം.
അള്ളാഹുവിൻ്റെ മഹത്തായ ആ ഇസ്മു കൊണ്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ, ഏതൊരാളും ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഒരു പ്രതിഫലം ഉടൻ തന്നെ കാണാൻ കഴിയുന്നതാണ്. ഒരുപാട് സംഭവ ചരിത്രങ്ങൾ ഇതിന് പിന്നിലില്ലേ? ഒരുപാട് സംഭവ ചരിത്രങ്ങളുണ്ടല്ലോ ബിസ്മിയുടെ കറാമത്തുകളും ബിസ്മിയുടെ അത്ഭുതങ്ങളും വിവരിക്കുന്ന നിരവധി സംഭവ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അങ്ങോട്ട് കടന്ന് വിശദീകരിക്കുന്നില്ല. മഹദിയായ മാഷിതാ ബീവി ആ ചീർപ്പെടുത്തുകൊണ്ട് വാരാൻ വേണ്ടിയിട്ട് ചീർപ്പ് നിലത്ത് വീണ ചീർപ്പെടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ ആ ചീർപ്പെടുക്കുമ്പോൾ ബിസ്മില്ലാഹി എന്ന് പറയുകയുണ്ടായി. ഫഖാലത്ത് ഇബ്നത്തു ഫിർഔൻ, അന്നേരം ഫിർഔനിൻ്റെ മകൾ ആ മകൾ പോയിട്ട് ഫിർഔനോട് പോയി പറഞ്ഞു കൊടുക്കുകയാണ്. അബീ, ഓ പിതാവായ ഫിർഔനെ വിളിച്ചുകൊണ്ട് പറയാണ്, പിതാവേ ഉപ്പച്ചി, എന്നിട്ട് പറയാണ് ഖാലത്ത് റബ്ബീ ഹുവ റബ്ബുക വ റബ്ബു അബീക്. ആ മാഷിതാ ബീവിയോട് ഈ കുഞ്ഞു ചോദിച്ചു, ഈ ഫിർഔനിൻ്റെ മകൾ ചോദിച്ചു, എൻ്റെ ഉപ്പയല്ലാതെ നിനക്ക് ഏതാണ് വേറൊരു റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ മാഷിതാ ബീവി പറഞ്ഞു, എൻ്റെ റബ്ബ് നിൻ്റെയും നിൻ്റെ ഉപ്പയുടെയും റബ്ബാണ് എന്ന് പറയുകയുണ്ടായി. അന്നേരം ഫിർഔനിൻ്റെ മകൾ പോയിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ, ആ വാരുന്ന മാഷിത പറയുകയുണ്ടായി, എന്താ പറഞ്ഞത്? നിങ്ങളുടെയും എൻ്റെയും ഒക്കെ റബ്ബ് വേറെ ഒരു റബ്ബ് ഉണ്ട് എന്ന് അവർ പറയുകയുണ്ടായി. സുബ്ഹാനല്ലാ. അന്നേരം ഫിർഔന് കോപ രോഷാകുലനായി, എന്നിട്ട് തൻ്റെ മകളോട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞോ? ഞാനല്ലാത്തൊരു റബ്ബ് മാഷിതാക്ക് വേറെയുണ്ട് എന്ന് അവൾ പറഞ്ഞോ? അതെ, പറഞ്ഞു എന്ന് പറഞ്ഞു. ഫദഅഹാ, അങ്ങനെ മാഷിതാ ബീവിയെ വിളിക്കുകയുണ്ടായി. മാഷിതാ ബീവിയെ ഫിർഔൻ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഫഖാല ഫിർഔൻ മാഷിതാ ബീവിയോട് ചോദിച്ചു, അലക റബ്ബുൻ ഗൈരീ, ഞാനല്ലാത്തൊരു രക്ഷിതാവ് നിനക്ക് വേറെയുണ്ടോ മാഷിതാ? ഞാനല്ലേ നിനക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്? ഞാനല്ലാത്ത വേറൊരു രക്ഷിതാവ് നിനക്കുണ്ടോ? ഞാനല്ലാത്ത ഒരു യജമാനൻ നിനക്ക് വേറെ ഉണ്ടോ? മാഷിതാ ബീവിയോട് രോഷാകുലനായിക്കൊണ്ട് ഫിർഔൻ ചോദിച്ചു. നോക്കണം നിങ്ങൾ, ഈമാനിൻ്റെ ധൈര്യമാണത്. അള്ളാഹു ഉണ്ടെന്നും ആ അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെന്നും, അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഅഇ എന്ന ആ ഒരു തത്വം ഉൾക്കൊള്ളുന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് മാഷിതാ ബീവി. കാരണം ഈ ധിക്കാരിയായ ഫിർഔനിൻ്റെ മുമ്പിൽ തോൽക്കലല്ല യഥാർത്ഥ തോൽവി എന്ന് മാഷിതാ ബീവി മനസ്സിലാക്കുകയുണ്ടായി. ഈ ധിക്കാരിയായ ഫിർഔനിൻ്റെ ശിക്ഷയല്ല യഥാർത്ഥ ശിക്ഷയെന്ന് മാഷിതാ ബീവി മനസ്സിലാക്കുകയുണ്ടായി. ഈ ഫിർഔനിൻ്റെ കിങ്കരന്മാരായ അനുയായികളല്ല സേനാംഗങ്ങളല്ല യഥാർത്ഥത്തിൽ സേനാംഗങ്ങളെന്ന് മാഷിതാ ബീവി മനസ്സിലാക്കുകയുണ്ടായി. സത്യത്തിന് നിലനിൽപ്പുള്ളൂ, ബാത്തിലിന് നിലനിൽപ്പില്ല എന്ന് മാഷിതാ ബീവി മനസ്സിലാക്കുകയുണ്ടായി. മാഷിതാ ബീവി ഉടനെ തന്നെ ആ ധിക്കാരിയായ രോഷാകുലനായ ഫിർഔനിൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ, അലക റബ്ബുൻ ഗൈരി, ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കുണ്ടോ എന്ന് മാഷിതാ ബീവിയോട് ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ മഹദിയായ മാഷിതാ ബീവി പറയുകയാണ്, നഅം റബ്ബി വ റബ്ബുകല്ലാ. നോക്കണം നിങ്ങൾ, മഹദിയായ മാഷിതാ ബീവി തൻ്റെ കൊട്ടാരത്തിലെ തന്നെ വളർത്തുന്ന ആ ഫിർഔനോട് പറയുകയാണ്, ആ രാജാവായ അവരുടെയൊക്കെ രാജാവായിരുന്ന ഫിർഔനോട് പറയുകയാണ്, ഉണ്ട് ഉണ്ട് എൻ്റെയും നിങ്ങളുടെയും റബ്ബായിട്ട് ഒരാൾ വേറെയുണ്ട്, അത് അള്ളാഹു ആകുന്നു. ഇതങ്ങട്ട് കേട്ടപ്പോൾ ഫിർഔനിന് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ കൊട്ടാരത്തിലെ വളർത്തുപുത്രിമാരെ വളർത്തിയിട്ട് അവരിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങളാണ് ഫിർഔനിന് കിട്ടുന്നതെങ്കിൽ ആ ഫിർഔൻ എങ്ങനെ സഹിക്കാനാ? അല്ലെങ്കിൽ തന്നെ ഒരുപാട് ധിക്കാര പ്രവർത്തനങ്ങളും നടത്തുന്ന ഫിർഔന്, ആ ഫിർഔനിനെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? വഫിർഔനദിൽ ഔതാദ് ആണ് ഉടയ ഫിർഔൻ എന്ന് പറഞ്ഞത് ഖുർആൻ. ആ ഫിർഔനിനെ പ്രയോഗിക്കാൻ കാരണമെന്താണ്? ഫിർഔന് അന്നത്തെ ജനങ്ങളെ ശിക്ഷിച്ചിരുന്ന രീതി അതൊരു കഠിനമായ രീതിയായിരുന്നു. മനുഷ്യനെ മലർത്തിക്കിടത്തിക്കൊണ്ട് അവൻ്റെ ഇരു കാലുകളിലും ആണി തറച്ചിറക്കിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കിയിരുന്ന ധിക്കാരിയായിരുന്നു ഫിർഔൻ. ആ ഫിർഔനിന് ഇതെങ്ങനെ സഹിക്കാനാണ്? ഫിർഔനിന് സഹിച്ചില്ല. ഫിർഔന് വലിയൊരു ചെമ്പിനാലുള്ള വലിയൊരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു പാത്രം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അങ്ങനെ വലിയൊരു ചെമ്പിൻ്റെ പാത്രം കൊണ്ടുവന്നു. എന്നിട്ട് ആ പാത്രം നല്ലോണം ചൂടാക്കി. ആ പാത്രം ചൂടാക്കിയിട്ട് ثم امر بها لتلقى فيها اولادها. എന്നിട്ട് മാഷിതാ ബീവിയോട് പറഞ്ഞു,
എന്നിട്ട് മാഷിത ബീവിയോട് പറഞ്ഞു, ഇത് നിന്നെയും നിന്റെ കുട്ടികളെയും ഇടാനുള്ള ഒരു 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 പാത്രമാണ്. ആ പാത്രത്തിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് നല്ലോണം ചൂടാക്കി 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 വളരെ നല്ല കത്തിപ്പൊരിയുന്ന ചൂടാണ്. നമുക്കറിയാം, നമ്മളൊക്കെ വീട്ടിൽ പപ്പടം പൊരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ എണ്ണയിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ആളുകളാണ്. ആ എണ്ണ തിളച്ചു നിൽക്കുന്ന നേരത്ത് ഒരു തുള്ളി എണ്ണ നമ്മുടെ ദേഹത്തേക്ക് ധരിച്ചാൽ നമുക്ക് പൊള്ളുന്നു, നമുക്ക് വല്ലാതെ വേദനിക്കുന്നു. നോക്കണം, നിങ്ങൾ മാഷിതാ ബീവി ഒരു ചീർപ്പെടുത്തപ്പോൾ ബിസ്മില്ലാഹി ചൊല്ലിയതിൻ്റെ പേരിൽ, അള്ളാഹു ഏകനായ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാനിരിക്കുകയാണ്. ഈ ഫിർഔനിൻ്റെ കിരാതമായ ശിക്ഷയ്ക്ക് മുന്നിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? മാഷിതാ ബീവിയെ സാധാരണ ഒരു ശിക്ഷയല്ല നടപ്പിലാക്കുന്നത്. ഒരു വലിയ ചെമ്പിൻ്റെ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ ചെമ്പിൻ്റെ പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. എന്നിട്ട് ആ പാത്രം നല്ലോണം ചൂടാക്കി. എന്നിട്ട് ആ മാഷിതാ ബീവിയെയും അവൾ ആ മാഷിതാ ബീവിയുടെ ചെറിയ കൈക്കുഞ്ഞുങ്ങൾ അവരുടെ മക്കളെയും ആ തീയിലേക്ക് ഇടാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. മാഷിതാ ബീവിയോട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. ഓരോ കുട്ടിയെ, മാഷിതാ ബീവിയുടെ ഓരോ കുഞ്ഞിനെയും ആ തിളക്കുന്ന എണ്ണയിലേക്ക് ഇടുകയാണ്. നോക്കണം, നിങ്ങൾ മഹദിയായ മാഷിതാ ബീവി ആ മാഷിതാ ബീവിയുടെ കുട്ടികളെ ഓരോ കുട്ടികൾ ആ തിളക്കുന്ന എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, നമ്മൾക്കൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, എന്നിട്ട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? മാഷിതാ ബീവി ചെയ്യുന്ന പ്രവർത്തനം നോക്ക് നിങ്ങൾ. മാഷിതാ ബീവിയുടെ ഓരോ കുട്ടികളെ സ്വന്തം പെറ്റ ഉമ്മാൻ്റെ മുന്നിലിട്ടുകൊണ്ടാണ് തൻ്റെ കുഞ്ഞുങ്ങളെ ഓരോന്നോരോന്നായി ആ എരിയുന്ന പൊരിയുന്ന എണ്ണയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഹത്താ ബലഗ റളീഅ, അങ്ങനെ അവസാനം തൻ്റെ കയ്യിലുള്ള സംസാരിക്കാനുള്ള പ്രായമെത്താത്ത ചോരക്കുഞ്ഞാണ് തൻ്റെ കയ്യിലുള്ളത്. അവസാനം ആ കുഞ്ഞിനെയാണ് ഇടാനുള്ളത്. സുബ്ഹാനല്ലാഹ്. നേരം മാഷിതാ ബീവി ഒന്ന് മടിച്ചുപോയി. കാരണം എങ്ങനെയാണ് ഈ ചോരക്കുഞ്ഞിനെ ഈ എരിയുന്ന പൊരിയുന്ന തീയിലേക്ക് ഞാൻ ഇടുക? ഒരിക്കലും എനിക്കതിന് സാധ്യമല്ലല്ലോ. അങ്ങനെ മാഷിതാ ബീവി ഒന്ന് മടിച്ചു നിന്നപ്പോൾ മഹദിയായ മാഷിതാ ബീവിയോട് ഈ കയ്യിലുള്ള ചോരക്കുഞ്ഞ് സംസാരിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സംസാര പ്രായമെത്തുന്നതിൻ്റെ മുന്നേ സംസാരിച്ച നാല് ചരിത്രങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഷാഹിദ് യൂസുഫ്, അതുപോലെ തന്നെ മറ്റൊന്ന് സാഹിബ് ജുറൈജ്, മറ്റൊന്ന് ഈസബിന് മറിയം, അതുപോലെ തന്നെ മറ്റൊന്ന് ഈ മാഷിതാ ബീവിയുടെ ഈ ചോരക്കുഞ്ഞുമാണ്. ഈ ചോരക്കുഞ്ഞ് സംസാരിക്കുകയാണ് ഉമ്മാനോട്. ഉമ്മയോട് മാഷിതാ ബീവിയാകുന്ന തൻ്റെ ഉമ്മയോട് ആ സംസാര പ്രായം പോലും എത്താത്ത ആ ചോരക്കുഞ്ഞ് സംസാരിക്കുകയാണ്. ഓ ഉമ്മ, നിങ്ങൾ ഒരിക്കലും മടിക്കണ്ട, എന്നെ എണ്ണയിലേക്കിടാൻ നിങ്ങൾ മടിക്കണ്ട ഉമ്മ, ഇതൊന്നും കാര്യമാക്കണ്ട ഉമ്മ, നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഇട്ടോളൂ. കാരണം ഫഇന്നക അലൽ ഹഖ്, അങ്ങ് എൻ്റെ ഉമ്മ അങ്ങ് നിൽക്കുന്നത് സത്യത്തിൻ്റെ പാന്താവിലാണ്, സത്യത്തിൻ്റെ വിജയമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് സത്യത്തിന് വിജയമുണ്ട് ഉമ്മ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആ എണ്ണയിലേക്ക് ഇട്ടോളൂ. അവസാനം ആ എരിയുന്ന പൊരിയുന്ന എണ്ണയിലേക്കിട്ട് ആ താൻ തൻ്റെ ചോരക്കുഞ്ഞിനെയും ആ തീയിലേക്ക് ഇടുകയാണ്. ഇങ്ങനെ ഓരോരുത്തരെയും ഇട്ടുകൊണ്ട് മഹദിയായ ഉമ്മ ആ ചോരക്കുഞ്ഞുമായി കൊണ്ട് വെന്ത് മരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത്രയും ത്യാഗം സഹിച്ചിട്ടാണ് മാഷിതാ ബീവിയുടെ ഈമാനിനെ മാഷിതാ ബീവി സംരക്ഷിച്ചത്. ഇന്ന് നോക്ക് നിങ്ങൾ ഈ മാഷിതാ ബീവിക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം നോക്ക്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇസ്രാഇന്റെ യാത്ര പോയ സമയത്ത് അവർക്ക് നല്ല ഒരു സുഗന്ധം വാസനിക്കപ്പെട്ടു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ നല്ലൊരു സുഗന്ധം വാസനിക്കുന്നുണ്ടായിരുന്നു. അന്നേരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഖുൽതു മാ ഹാദിഹിർ റായിഹ, ഞാൻ ചോദിച്ചു എന്താണ് ഈ വാസന എന്താണ്? ഖാലൂ, അവർ അപ്പോൾ ആ ആകാശ ലോകത്തുള്ളവർ പറഞ്ഞു, ഇത് മാഷിതാ ബീവിയുടെയും അതുപോലെ തന്നെ മാഷിതാ ബീവിയുടെ ആ വന്തുരുകി മരിച്ചു പോയതായ അവരുടെ മക്കളുടെയും വാസനയാണ്, അവരുടെ വാസനയാണ് എന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. നോക്ക് നിങ്ങൾ അള്ളാഹു കൊടുത്ത ഒരു
ശ്രേഷ്ഠതയും പദവിയുമാണത്. ആഹ്റമാകുന്ന ലോകത്ത് അവർക്ക് ഉന്നതമായ ദറജ അല്ലാഹു നൽകിയിരിക്കുകയാണ്. ഇതിൽ നമുക്കൊരുപാട് ചിന്തിക്കാനുണ്ട്. മാഷിതാ ബീവിയുടെ ചരിത്രം നമ്മുടെ ഈ മാന്യ ഊട്ടി ഉറപ്പിക്കാനുള്ളതാണ്. പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലേക്ക്, ഒരു വലിയ ഒരു പ്രതിസന്ധികളൊക്കെ നമുക്ക് എപ്പോഴും വരാവുന്നതാണ്. ആ സമയത്ത് നമ്മൾ തളരാൻ പാടില്ല, നമ്മൾ തകരാൻ പാടില്ല, ഈമാനിനെ പണയം വെക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ നോക്ക്, നമുക്ക് ചെറിയ ഒരു പ്രതിസന്ധി വരുമ്പോഴേക്ക്, 1000 രൂപയുടെ ആവശ്യം വരുമ്പോഴേക്ക് നമ്മൾ ബാങ്കിലേക്കോ അല്ലെങ്കിൽ പലിശക്കാരെയോ സമീപിക്കുകയാണ്. അന്യായമായ രൂപത്തിൽ ഇവിടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടത്തുകയാണ്. അതുപോലെ തന്നെ മണി ചെയിനുകൾ പോലെയുള്ള അധ്വാനിക്കാതെ അപരന്റെ പണങ്ങൾ മോഷ്ടിച്ചെടുക്കാനുള്ള, അപഹരിച്ചെടുക്കാനുള്ള ഒരു കഠിന ശ്രമത്തിലാണ് ഇന്ന് ഓരോരുത്തരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടൊക്കെ നമുക്ക് വലിയൊരു പാഠമാണ് ഈ ചരിത്രം. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ആ വലിയതായ പാഠം, നമ്മൾ നോക്കണം, നമ്മുടെ ഈമാനിനെയാണ് നമ്മൾ എപ്പോഴും സൗന്ദര്യം കൂട്ടേണ്ടത്. ഇന്ന് പള്ളികൾ സൗന്ദര്യം കൂടി, മുസ്ഹഫുകൾക്ക് സൗന്ദര്യം കൂടി, അങ്ങനെ എല്ലാറ്റിനും സൗകര്യം കൂടി, പക്ഷേ ഈമാനിൻ്റെ സൗന്ദര്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും ഈമാനിൻ്റെ സൗന്ദര്യം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈമാനിൻ്റെ സൗന്ദര്യമാകുന്ന, ഈമാനിൻ്റെ ഭക്ഷണമാകുന്ന ഈമാൻ ഊട്ടുറപ്പിക്കാനുള്ള തഖ്വയും ഇഖ്ലാസും ഇൽമും അത് ഇന്ന് നമുക്ക് ഇല്ലാതെ പോവുകയാണ്. അതിന് ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ നടക്കുന്ന, നമ്മുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി നാം ചർച്ച ചെയ്യുന്ന ഇത്തരം ക്ലാസുകൾ നമ്മുടെ ഈമാനിന് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതാകണം. മറ്റുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളല്ല നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. ഈമാനികമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് ഇത്തരം ചരിത്രത്തിലൂടെ ഇനിയും ഒരുപാട് വിശദീകരിക്കാൻ കഴിയുന്ന വലിയ ബൃഹത്തായ ഒരു ചരിത്രമാണിത്. സമയത്തിൻ്റെ ഒരു ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഈ പാഠം നമുക്ക് വലിയ പാഠമാകണം. നമ്മുടെ ജീവിതത്തിൽ ക്ഷമ നമുക്ക് കൈമുതലാക്കിക്കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, യഥാർത്ഥ ഈമാനിനെ നമ്മൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ക്ഷമ നമ്മൾ കൈക്കൊണ്ടേ മതിയാകും. ആ ക്ഷമ നമുക്ക് നിർബന്ധമാണ്. ഖുർആൻ തന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ എല്ലാം കൊണ്ടും അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നതാണ്. അവിടെ وَبَشِّرِ الصَّابِرِينَ ക്ഷമ കൈകൊണ്ട് ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക. الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ യഥാർത്ഥ ക്ഷമവാന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മുസീബത്ത് വരുമ്പോൾ إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ എന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.